ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ പ്രവർത്തനങ്ങളിൽ മാർഗരേഖ പുറത്തിറക്കി ഫെഫ്ക. 26 നിർദ്ദേശങ്ങൾ അടങ്ങിയ മാർഗരേഖയാണ് ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് പുറത്തിറക്കിയത്. സിനിമയിലെ പവർ ഗ്രൂപ്പിലെ 15 അംഗത്തിന്റെയും പേര് വെളിപ്പെടുത്തണമെന്നും ഫെഫ്ക ആവശ്യപ്പെട്ടു. ആരുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഇവരുടെ പേര് പുറത്തു പറയാൻ തയ്യാറാകണമെന്നും ബി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയിലെ വിവിധ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ 26 മാർഗരേഖയാണ് ഫെഫ്ക പുറത്തിറക്കിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖല അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെഫ്ക ഇപ്പോൾ മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. അതേസമയം ട്രേഡ് യൂണിയൻ സംഘടന എന്ന നിലയിൽ മോഡി രേഖപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹേമ കമ്മിറ്റിയുടെ സമീപനം ശരിയായില്ല എന്നും ഫെഫ്ക കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുള്ള ആളുകളുടെ പേര് പുറത്തു വരണമെന്ന് പറഞ്ഞ ഒരേയൊരു സംഘടന ഫെഫ്കയാണ്. കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിൽ വിമർശനമുണ്ട്. ഏതടിസ്ഥാനത്തിലാണ് മൊഴി കേൾക്കേണ്ടവരെ തെരഞ്ഞെടുത്തത്? ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിമാരെ പോലും ഉൾപ്പെടുത്താതെ ഇരുന്നത് ശരിയായില്ല എന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ട് നിർമ്മാതാക്കളുടെയും അഭിനേതാക്കളുടെയും സംഘടന ഒഴിവാക്കപ്പെട്ടു? അമ്മയിൽ പ്രവർത്തിക്കുന്ന താരങ്ങൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? മുഴുവൻ ജനറൽ സെക്രട്ടറിമാരെയും വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മൊഴികളിൽ ദുഷ്ടലാക്കോടെയുള്ള സമീപനം നടത്തുന്നത് എങ്ങനെയാണ്? സിനിമയിലെ ലൈംഗിക അതിക്രമത്തെ ഒരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്നു. സ്ത്രീകൾക്ക് എല്ലാം തുറന്നു പറയാൻ ധൈര്യം നൽകിയതിൽ WCCക്ക് നല്ല പങ്കുണ്ട്. WCCയുടെ ഈ നിലപാട് സ്വാഗതാർഹമാണ് എന്നും ബി ഉണ്ണികൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞു. അതേസമയം പവർ ഗ്രൂപ്പിനെ കുറിച്ചും ഫെഫ്ക ഭാരവാഹികൾ പരാമർശം നടത്തി. പവർ ഗ്രൂപ്പിലെ 15 അംഗത്തിന്റെയും പേര് വെളിപ്പെടുത്തണം. ആരുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഇവരുടെ പേര് പുറത്തു പറയാൻ തയ്യാറാകണമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് അവ്യക്തത മാറേണ്ട ഒരു സംഗതിയാണ്. വേണ്ടി വന്നാൽ നിയമപരമായി ഈ 15 അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ഒരു ആലോചന നടക്കുന്നുണ്ട്. എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വളരെ കൃത്യമായ വിമർശനവും നിലപാടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേലുണ്ട്. സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പരാതി പരിഹാര സെൽ ഫെഫ്കയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി.